ഭാരത് ജോഡോ യാത്രയുടെ പദയാത്ര ഇന്ന് അവസാനിച്ചു. ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ രാഹുൽ ഗാന്ധി ദേശീയ പതാക ഉയർത്തി. ഭാരത് ജോഡോ യാത്രയുടെ നാളത്തെ സമാപന സമ്മേളനം രാജ്യത്ത് രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു. കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഈ യാത്രയിലെ അവസാനം വരെ കേരളത്തിൽ നിന്നുള്ള കുറേ പ്രവർത്തകരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ശ്രീനഗറിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാൻ കടക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്തിയപ്പോൾ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിൽ നിന്ന് അത് കാണാനായി എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്തിയപ്പോൾ അവർ കണ്ട സ്വപ്നം രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ദിവസമാണ്. മറ്റ് നിരവധി വിമർശനങ്ങൾ രാഷ്ട്രീയമായി കോൺഗ്രസ് നേരിടുന്നെങ്കിലും കേരളത്തിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും. ഈ മുദ്രാവാക്യത്തെ അനർത്ഥമാക്കിയിരിക്കുന്നു. 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ജാഥ ഭാരത് ജോഡോ എന്ന് പറയുന്ന ആ ഒരുമിപ്പിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഈ ജാഥ സമാപിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കുഞ്ഞുങ്ങൾ സഹിതം രാഹുൽ ഗാന്ധിയെ കാണാൻ വേണ്ടിയുള്ള ആവേശം, ആ ആവേശമാണ് ഭാരതത്തിൽ കന്യാകുമാരി മുതൽ ഇവിടം വരെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഉറപ്പായും കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ തിരിച്ചുവരവിന്റെ സമയമായിരിക്കുക. 3500 കിലോമീറ്റർ 150 ദിവസം നടന്നു തീരുക എന്നുള്ളത് ഇനി ലോകത്ത് ഒരാൾക്കും രാഹുൽ ഗാന്ധിക്കില്ലാതെ ഒരാൾക്കും കഴിയുന്ന സംഭവം. രാഹുൽ ഗാന്ധി ഒരു അനിഷേധ്യനായ മനുഷ്യനായി മാറിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും ഉള്ളത്. കേരളത്തിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകരാണ് ഇതിന്റെ സമാപനത്തിനായി എത്തിച്ചേർന്നത്. വളരെ ആവേശമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മറ്റു ഒട്ടനവധി നേതാക്കളെല്ലാവരും ഈ ജാഥയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത് തന്നെ. കാരണം ഇത്രയും ഒരു വലിയ ജനസാന്നിധ്യവും ആൾക്കാർക്കൊക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്ര വൻ വരവേൽപ്പാണ് കാശ്മീർ കാണുന്നത്. കേരളത്തിലൊക്കെ പോലെ തന്നെ ഈ ജാഥ കാശ്മീരിലും വളരെ വിജയമാണ്. ഈ ജാഥയിലൂടെ ഈ നാടിന്റെ മതേതരത്വം തിരിച്ചു വരുമെന്നുള്ള ഒരു വളരെ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ചെറുപ്പക്കാരനായിട്ടുള്ള രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും കോൺഗ്രസിന് ഉണർവും ഒരു ശക്തിയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഈ രാജ്യം നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമത്തിൽ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള പദയാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ഇതൊരു പോരാട്ടത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധി ആശീർവദിച്ചാണ് കന്യാകുമാരി തൊട്ട് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ യാത്രയ്ക്ക് വലിയൊരു മെസ്സേജ് രാജ്യത്ത് നൽകാൻ സാധിച്ചു. എന്താണ്? നമ്മൾ ഒന്നാണ്. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായുള്ള സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ 1000കണക്കിന് അംഗങ്ങളാണ് ശ്രീനഗറിലേക്ക് എത്തിയിട്ടുള്ളത്. നാളെ നടക്കുന്ന സമാപന സമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ശ്രീനഗറിൽ നിന്നും ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം ആർ രാധാകൃഷ്ണൻ 24.